चले देव के दुशुब हो അനുഗ്രഹിക്കപ്പെട്ട ശ്രോതാക്കളെ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ആറാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ സമീപിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ചയുടെ എവൻഗെലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗെലിസ്ത എഴുതിയ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ദൈവരാജ്യത്തെക്കുറിച്ചും അതിലേക്ക് പ്രവേശിക്കുവാനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 22-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്ന്. യെരുശലേമിലേക്കുള്ള തൻ്റെ മാർഗത്തിൽ വെച്ച് കർത്താവ് ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യെരുശലേമിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര ദൈവഹിതവുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള മാർഗമാണ്, അതായത് കഷ്ടാനുഭവത്തിനു വേണ്ടി ഉള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിലും വഴിയിലുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കയറി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കർത്താവ് അറിയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ ഒരു രീതിയിലുമുള്ള വിവേചനം കർത്താവ് കാണിക്കുന്നില്ല. പട്ടണങ്ങളിൽ താമസിക്കുന്ന ധനികരായ വിദ്യാസമ്പന്നരായ ആഡംബപ്രിയരായ ആളുകളോടും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ വിദ്യാവിഹീനരും കർഷകരും സാധാരണക്കാരുമായ ആളുകളോടെ ഒരുപോലെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കർത്താവ് പ്രഘോഷിക്കുന്നു. ഇന്ന് പലപ്പോഴും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ വിവേചനം കാണിച്ച് പലരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ആരും അന്യരല്ല. എല്ലാ മനുഷ്യരെയും അവരേത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നാണ് കർത്താവ് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവിൻ്റെ ഈ യാത്രയിൽ ഒരാൾ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, എത്ര പേര് രക്ഷപ്രാപിക്കും? പ്രവാചകന്മാരെയും അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു ഇത്. ആമോസ് പ്രവാചകനും യെശയ്യാ പ്രവാചകനും ഒക്കെ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഈ ചോദ്യത്തെ നേരിടാറുണ്ട്. ചോദ്യം ചോദിച്ച ഈ മനുഷ്യൻ ശരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീകമാണ്. സ്വന്തം രക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനേക്കാൾ എല്ലാവരുടെയും സ്ഥിതി എന്താകും എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ ചിന്ത. ഇന്ന് പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നതിന് പകരം, അതിൻ്റെ പോരായ്മകളെ പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ തെറ്റുകളെ വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പോൾ എല്ലാവരും ആക്ടിവിസ്റ്റായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നതിനെക്കുറിച്ചോ ആർക്കും ഒരു താല്പര്യമില്ല. ചോദ്യം ചോദിച്ച ഈ മനുഷ്യൻ്റെ ചോദ്യത്തിന് കർത്താവ് ഉത്തരം നൽകുന്നത് ചില ഉപമകളിൽ കൂടെയാണ്. ആദ്യത്തെ ഉപമ ഇടുങ്ങിയ വാതിലിൻ്റെ ഉപമയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവേ, പലരും കടക്കുവാൻ നോക്കും എന്നാൽ കഴിയുന്നില്ല. ഒരിക്കൽ ഒരു ഇടുങ്ങിയ തുരങ്കത്തിലേക്ക് ഒരു ടാങ്കർ ലോറി പ്രവേശിച്ചു. ഈ തുരങ്കത്തിൻ്റെ മധ്യഭാഗമായപ്പോൾ ഇടുക്കം കൂടിയിട്ട് ഈ ടാങ്കറിന് മുൻപോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ കുടുങ്ങിപ്പോയി. വളരെയേറെ ശ്രമിച്ചിട്ടും കൂടുതൽ കുടുങ്ങുമല്ലാതെ പുറത്തേക്ക് വരുവാൻ ഈ ടാങ്കറിന് സാധിച്ചില്ല. അപ്പോഴേക്കും അവിടെ വലിയൊരു ജനസമൂഹം കൂടി, ഗതാഗതം സ്തംഭിച്ചു. അവിടെ മൊത്തത്തിൽ പ്രശ്നമായി നിൽക്കുമ്പോൾ ഒരാളുടെ നിർദ്ദേശപ്രകാരം ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവർ അതിൻ്റെ എല്ലാ വീടുകളുടെയും കാറ്റ് ഊതി കളഞ്ഞിട്ട് അവസാനം ഈ ടാങ്കർ ലോറിയെ തെള്ളി ഈ തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദൈവരാജ്യമാകുന്ന ഇടുങ്ങിയ വാതിലിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ടാങ്കറിനെ പോലെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്.
നമ്മുടെ ആത്മീയ അഹന്തയും ഭൗതിക സ്വത്തുക്കളുടെയും സ്ഥാനമാനങ്ങളുടെയും വിദ്യാസമ്പന്നതയുടെയും ഒക്കെ അഹങ്കാരത്തിൻ്റെ കാറ്റ് ഊതിക്കളഞ്ഞാൽ മാത്രമേ ഈ ഇടുങ്ങിയ വാതിലിൽ കൂടി പ്രവേശിച്ച് സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നഗരങ്ങൾക്കും പട്ടണങ്ങൾക്കും മതിലുകളുണ്ട്, മതിലുകളിൽ കവാടങ്ങളുമുണ്ട്. വലിയ നഗര കവാടങ്ങളിൽ കൂടെ വലിയ ജനക്കൂട്ടങ്ങൾക്ക് കടന്നു പോകാം. എന്നാൽ ചെറിയ ദ്വാരങ്ങൾ പോലെയുള്ള കവാടങ്ങളുമുണ്ട്, രക്ഷയിലേക്ക് നയിക്കുന്ന കവാടം. ഇങ്ങനെയാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞെങ്ങി ഞെരുങ്ങി മാത്രമേ അതിൽ കൂടെ പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചോദ്യം ചോദിച്ച ആളിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് രണ്ടാമതായിട്ട് പറയുന്ന ഉപമ അടഞ്ഞ വാതിലിൻ്റെയാണ്. ആത്മപ്രശംസയും ധാർഷ്ട്യവുമായി നടക്കുന്നവർക്കെതിരെ ദൈവരാജ്യത്തിൻ്റെ വാതിലുകൾ യേശു അടച്ചു കളയുന്നു. പലരും താമസിച്ചു വരികയും പ്രവേശിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ തന്നെ പരിശ്രമം ആരംഭിക്കുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത്. പശ്ചാത്താപം നീട്ടിവെക്കുന്നത് അപകടം ചെയ്യും എന്നും കൂടെ കർത്താവ് ഈ ഉപമയിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ അടച്ചു കഴിയുമ്പോൾ പുറത്തു നിൽക്കുന്നവരോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആദ്യം യേശു നമ്മളെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും വേണം. പിന്നെ നാം ക്രിസ്തുവിനെ അറിയണം. അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്, സമത്വം പ്രാപിക്കലാണ്. യേശുവുമായി സാന്ദർഭികവും ആകസ്മികവുമായ ഒരു ബന്ധം പോരാ രക്ഷ പ്രാപിക്കുവാൻ. ദൈവരാജ്യത്തിൻ്റെ വാതിലുകൾ അടച്ചു കഴിയുമ്പോൾ പുറത്തു നിൽക്കുന്നവർ വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ മുൻപിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്ന എല്ലാവരുമേ എന്നെ വിട്ട് പോകുവിനെന്ന്. ഇത് ഏതൊരു ക്രിസ്ത്യാനിക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. നമ്മളും കർത്താവിന് മുൻപിൽ സാക്ഷാൽ ഭക്ഷണവും പാനീയവുമായ കുർബാന കഴിക്കുകയും അവൻ്റെ വചനങ്ങളാൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കലോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്യലോ അല്ല ദൈവരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുക. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ യേശുവിൻ്റെ ജീവിതശൈലി സ്വീകരിക്കാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇടുങ്ങിയ വാതിൽ, അടഞ്ഞ വാതിൽ എന്നിവ കഴിഞ്ഞ് ഇപ്പോൾ ദൈവരാജ്യത്തെ യുഗാന്ത്യ വിരുന്നിനോട് ആണ് കർത്താവ് മൂന്നാമതായിട്ട് ഉപമിക്കുന്നത്. ഈ വിരുന്നിൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുൻപന്മാരായി തീർന്ന പിൻപന്മാരുമുണ്ട്, പിൻപന്മാരായി തീർന്ന മുൻപന്മാരുമുണ്ട് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാർക്ക് മാത്രമേ സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുവാൻ ആകൂ എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. മറ്റുള്ളവർ പുറത്തു നിൽക്കേണ്ടി വരും എന്ന് ചിന്തിച്ചിരുന്ന യഹൂദനോടാണ് യേശു പറയുന്നത്, നിങ്ങൾ പുറന്തള്ളപ്പെടും, കാരണം നിങ്ങൾ ദൈവത്തെയോ അവൻ്റെ ഏകജാതനെയോ അറിയുന്നില്ല. മാനസാന്തരപ്പെട്ട് യേശുവിനെ അറിയാനുള്ള ഒരു ക്ഷണമാണ് ഇവിടെ കർത്താവ് നൽകുന്നത്. ലൂക്കോസ് എവാഞ്ചലിസ്റ്റയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമായിരുന്നു കീഴ്മേൽ മറിച്ചിൽ. ദൈവരാജ്യത്തിൽ തീർച്ചയായും പ്രവേശിക്കുമെന്ന് കരുതിയിരുന്നവർ പുറത്താകും, പ്രവേശിക്കില്ല എന്ന് വിചാരിച്ചവർ അകത്തു കയറും. ഇങ്ങനെ വലിയൊരു കീഴ്മേൽ മറിച്ചിലുണ്ടാകുമെന്നാണ് ഇവിടെ വിശുദ്ധനായ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദഭാഗം അവസാനിക്കുന്നത് കർത്താവിൻ്റെ പരീശന്മാരോടുള്ള സംവാദം, തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണവും യെരുശലേമിലെക്കുറിച്ചുള്ള വിലാപത്തിലുമാണ്. ഇന്നത്തെ ഈ വേദഭാഗത്തിൽ നിന്നും കർത്താവ് പറഞ്ഞ മൂന്ന് ഉപമകളെയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന്, ഇടുങ്ങിയ വാതിൽ. രണ്ടാമത്തേത് അടഞ്ഞ വാതിൽ. മൂന്നാമത്തേത് സ്വർഗീയ വിരുന്ന്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നീതിയുള്ളവരായിട്ട് ജീവിച്ച് ഇടുങ്ങിയ വാതിലിൽ കൂടെ പ്രവേശിച്ച് ആ സ്വർഗീയ വിരുന്നിന് ഭാഗഭാക്കാകുവാൻ ഇടയാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കും.